മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്ന ദത്താത്രേയനെ മഹിഷി മഹിഷി എന്ന് ആവർത്തിച്ച് ഉച്ചരിച്ച് യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നീ അടുത്ത ജന്മം ഒരു മഹിഷിയായി പോകട്ടെ. അടുത്ത ജന്മത്തിൽ നിങ്ങൾ എന്നെ പ്രണയിക്കാൻ കഴിയുന്ന ഒരു സുന്ദര മഹിഷമായി പോകട്ടെ. എന്താ അവളുടെ പൂർവജന്മകഥ ഭവാന് ഓർമ്മയുണ്ടായോ? ഗാലവ മഹർഷിയുടെ മകളായ ലീല കഴിഞ്ഞ ജന്മം നിങ്ങളുടെ പത്നിയായിരുന്നു. ഓർക്കുന്നു, നന്നായി ഓർക്കുന്നു. അവളെ ശപിച്ച് അധർമ്മത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ദത്തന് ഒഴിഞ്ഞുമാറാനാകുമോ? ഒരു പതിയുടെ യഥാർത്ഥ ധർമ്മം നിറവേറ്റാൻ ദത്തന് പൂർവജന്മത്തിൽ സാധിച്ചില്ല. അതിനാൽ ദത്തൻ ഒരു സുന്ദര മഹിഷമായി മാറി തന്നോടൊപ്പം ജീവിക്കട്ടെ എന്ന് ലീലയുടെ ശാപമുണ്ട്. ആ ശാപം നിറവേറ്റാൻ ദത്തന് ബാധ്യതയുമുണ്ട്. ആ കർമ്മം കൂടി പൂർത്തിയായാൽ മാത്രമേ മഹിഷിയുടെ ജന്മം അവസാനിപ്പിക്കാൻ ദേവന്മാർക്ക് സാധ്യമാകൂ. അതിനാൽ മഹിഷിയെ ദത്തൻ ഏറ്റെടുക്കണമെന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അടിയൻ മനസ്സിലാക്കുന്നു, വിട്ടൊഴിയാത്ത കർമ്മബന്ധങ്ങളൊന്നും തിരസ്കരിക്കാനാവതല്ല എന്ന സത്യം അടിയൻ തിരിച്ചറിയുന്നു. അനുഗ്രഹിച്ചാൽ കുമാരന് തപസരിക്കലുമുണ്ടോ? സന്യസിക്കാനായിരിക്കും ഭാവം. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തക്കവണ്ണം എന്ത് പ്രത്യേകതയാണ് കുമാരനുള്ളത്? കുമാരന്റെ മുഖത്തെ ദൈവീക ഭാവം എന്തോ അതെന്നെ വല്ലാതെ ആകർഷിക്കുന്നു ഭാമേ. വനത്തിൽ ശ്രീപരമേശ്വരൻ തപസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ശ്രീ പാർവതിക്ക് ഭഗവാനോട് അനുരാഗം തോന്നിയതെന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ വല്ലതും ആണോ? നീ പറഞ്ഞതുപോലെ ഈ കുമാരന് എന്തിനാ ഭാവം? കൂട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വിജനമായ സ്ഥലത്ത് വന്നിരുന്ന് തപസ് ചെയ്യേണ്ട കാര്യമെന്താണ്? മോഹിച്ച പെണ്ണിനെ കിട്ടാനും ചിലർ തപസ് ചെയ്യാറുണ്ട്. ഘോരമായ തപസ് ചെയ്തിട്ടാണ് ശ്രീ പാർവതി മഹാദേവനെ വരനായി നേടിയെടുത്തത്. അതുപോലെ പൂങ്കുടിക്കും ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ
തോന്നുന്നുണ്ടെങ്കിൽ തപസ് ചെയ്ത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പോയി കുമാരന്റെ തൊട്ടപ്പുറത്തിരുന്ന് തപസ് ആരംഭിച്ചോളൂ. നീ പോ ഭാവേ, നിന്നെ ഞാൻ കുമാരൻ ഉണർന്നു. കുമാരനെ തപസ്സിൽ നിന്ന് ഉണർത്തിയിരിക്കുന്നു. ഇനി ദുർവാസവനെ പോലെ ശപിക്കുമോ ആവോ? എന്താ കൂട്ടുകാർ രണ്ടും ഇവിടെ? വെറുതെ പൂ പറിക്കാൻ വന്നതാണ് കുമാര. വെറുതെ പൂ പറിക്കരുത്, മാല കോർത്ത് ഇഷ്ടവിഗ്രഹത്തിൽ ചാർത്തുക തന്നെ വേണം. എനിക്ക് പൂങ്കൊടിയോട് സ്വകാര്യമായി ചിലത് സംസാരിക്കാനുണ്ട്, വൈകാതെ ഒന്ന് കാണണം. അപ്പോൾ എല്ലാം ഞാൻ കരുതിയതുപോലെ തന്നെ. എന്താ ചുണ്ടിലൊരു പാൽപുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നത്? ആരാണ് മനസ്സിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആൾ? ഒരു മുനികുമാരൻ. മുനികുമാരനോ? അങ്ങനെ ഏതാ ഒരു മുനികുമാരൻ? മണികണ്ഠകുമാരൻ. ചമ്രം പടിഞ്ഞിരുന്ന് കുമാരൻ ധ്യാനിക്കുന്ന രൂപം ഓർത്ത ഞാൻ ചിരിച്ചുപോയത്. ഒരു വശത്ത് ശത്രുക്കളെ പരാജയപ്പെടുത്താനും കൊല്ലാനുമുള്ള പോരാട്ട വീര്യം, മറുവശത്ത് എല്ലാ ലൗകിക ചിന്തകളും വിട്ടൊഴിഞ്ഞുള്ള ധ്യാനവും. ഇതിൽ ഏത് വ്യക്തിത്വമായിരിക്കും ഭാവിയിൽ കുമാരനിൽ രൂപപ്പെടുക? അതിനുള്ള മറുപടി കണ്ണും പൂട്ടി എനിക്ക് പറയാൻ കഴിയും. ഭാവിയിൽ പന്തള രാജ്യം ഭരിക്കേണ്ട കുമാരൻ എന്തായാലും സന്യസിക്കാൻ പോകുന്നില്ല. അധികാരവും മറ്റെല്ലാ സുഖഭോഗങ്ങളും കാംക്ഷിക്കുന്ന ഒരു രാജകുമാരന്റെ വ്യക്തിത്വമാകും കുമാരനിൽ രൂപപ്പെടാൻ പോകുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഭാമേ. ശുദ്ധോധന മഹാരാജാവിന്റെ മകൻ തന്റെ സുന്ദരിയായ ഭാര്യ യശോദയെ പോലും ഉപേക്ഷിച്ച് സന്യാസിയായ കഥ നീ കേട്ടിട്ടില്ലേ? അതുപോലെങ്ങാനും കുമാരന് ലൗകിക വിരക്തി ഉണ്ടാകുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അതുകൊള്ളാം, മണികണ്ഠകുമാരന് ലൗകിക വിദഗ്ധി ഉണ്ടായാൽ തന്നെ നീ ഭയക്കേണ്ട കാര്യം എന്താണ്? അല്ല, നീ കുമാരനിൽ മനസ്സ് വല്ലതും അർപ്പിച്ചു കഴിഞ്ഞോ? വേണ്ട, അതിനെ പറഞ്ഞാലുണ്ടല്ലോ. വീട് പോങ്കൊടി. മണികണ്ഠകുമാരൻ കളരിപ്പറമ്പിൽ ഒറ്റയ്ക്ക് പോയി തപസിരുന്നതിന്റെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ട് വിശ്വാമിത്ര മഹർഷി തപസ്സിരുന്നപ്പോ ഒരു ദേവനർത്തകി പോയി തപസ്സിളക്കിയല്ലോ. എന്താ നർത്തകിയുടെ പേര്? മേനക. ആ, മേനക തന്നെ. താൻ കളരിയുടെ പരിസരത്തെങ്ങാനും ധ്യാനത്തിലിരുന്നാൽ ആ ധ്യാനത്തിന് ഭംഗം വരുത്താൻ കളരിയിലെ മേനകയായ പൂങ്കടി വരുമെന്ന് പ്രതീക്ഷിച്ച കുമാരൻ തപസ്സിരുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തല്ലോ. അപ്പോ ജീവിത വിരക്തിയല്ല, ജീവിതാസക്തി തന്നെയാണ് കുമാരനെ ധ്യാനത്തിലിരുത്തിയത്. എന്താ, ശരിയല്ലേ? പൂങ്കൊടി, ഞാനൊന്ന് ചോദിക്കട്ടെ. കളരിയിലെ അഭ്യാസങ്ങളെല്ലാം
ഏതാണ്ട് അവസാനിക്കാറായിട്ടും കുമാരൻ കൊട്ടാരത്തിലേക്ക് പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്തിനാ? കുമാരന് പൂങ്കുടിയോട് എന്തോ സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്നും പറയുന്നു. അപ്പോ കുമാരന്റെ മനസ്സിൽ എന്തോ ഒരു ലൗകിക ചിന്ത കടന്നു കയറിയിട്ടില്ലേ? നമ്മുടെ ആയുധ പരിശീലനമൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഇനി അധികം വൈകാതെ കളരി വിട്ടു പോകേണ്ടി വരും. ഒരു യുവരാജാവായി അധികാരമേൽക്കേണ്ട എല്ലാ യോഗ്യതകളും കുമാരൻ നേടിക്കഴിഞ്ഞു. എന്നാണ് കുമാരന്റെ സ്ഥാനാരോഹണം എന്നുള്ള വിവരം അന്വേഷിച്ചറിഞ്ഞ് ആ ചടങ്ങിൽ പങ്കുകൊള്ളാൻ ഞാൻ വന്നിരിക്കും. പന്തള രാജാവ് എന്റെ ഉറ്റ മിത്രമാണെന്ന് എനിക്ക് അഭിമാനത്തോടെ എല്ലാവരോടും പറയാമല്ലോ. വെളുത്തുണ്ണി, എന്റെ ലക്ഷ്യം യുവരാജ പദവിയൊന്നുമല്ല, അതിനെനിക്ക് വിധിയില്ല. സന്യാസവും ലോകോദ്ധാരണവുമാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കുമാര. സന്യാസിയാവാൻ പോകുന്നവൻ എന്തിനാണ് ആയുധ പരിശീലനം? എതിരാളിക്ക് മേൽ കത്തിക്കയറുന്ന കുമാരന്റെ ആത്മവീര്യം കാണുമ്പോൾ സന്യാസ ജീവിതം എത്രയോ അകലെയാണ്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു പാതിരിയാകാൻ പോകുന്ന വെളുത്തുണ്ണി എന്തിനാണ് കളരി അഭ്യാസമൊക്കെ പഠിക്കുന്നത്? അത് പിന്നെ ശാരീരിക ക്ഷമതയ്ക്കും മനോനിയന്ത്രണത്തിനും വേണ്ടിയാണ്. അതൊക്കെ എനിക്കും ഭാവിയിൽ ഉണ്ടാകണമല്ലോ. മഹാതപസ്വിയായിരുന്ന ഭീഷ്മാചാര്യർ മഹാനായ ഒരു യോദ്ധാവ് കൂടിയായിരുന്നു. പിന്നെ പരശുരാമൻ, രാവണൻ, അസുരന്മാർ തുടങ്ങിയവരൊക്കെ മഹാതാപസന്മാരും ഒപ്പം യോദ്ധാക്കളുമായിരുന്നു. എനിക്ക് ശക്തമായ കുറേയേറെ കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സർവവിധ ആയുധ അഭ്യാസങ്ങൾ അതിന് അനിവാര്യമാണ്. മഹാദേവൻ എന്താണ് ആലോചിക്കുന്നത്? ദത്താത്രേയനെ മഹിഷിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് അയച്ചത് സാഹസികമായി പോയെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്ത് സാഹസം! താൻ മഹിഷിയായി പിറക്കുമ്പോൾ ദത്തൻ സുന്ദര മഹിഷമായി തന്റെ പ്രണയഭാജനമായി ഒപ്പമുണ്ടാകട്ടെ എന്നായിരുന്നില്ലേ ലീലയുടെ ശാപം? അപ്പോൾ ദത്തൻ സുന്ദര മഹിഷമായി ഒറ്റയ്ക്ക് അവളെ സമീപിച്ചാൽ എന്താണ് ആപത്ത്? ദേവ, ദത്താത്രേയന് മഹിഷി പൂർവജന്മത്തിൽ തന്റെ പത്നിയായിരുന്നുവെന്ന് തിരിച്ചറിവുണ്ടായി. എന്നാൽ മഹിഷിക്ക് തന്റെ പൂർവജന്മത്തെക്കുറിച്ച് സ്മരണ ഉണ്ടായില്ലെങ്കിലോ? ദത്താത്രേയനെ വധിക്കാനും മടിക്കില്ല അവൾ. അങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് നാം ചിന്തിച്ചില്ല ദേവ. ചിന്തിക്കണം ദത്തനെ. മഹിഷി അപായപ്പെടുത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. പ്രണാമം ബ്രഹ്മമഹാദേവന്മാരെ. എന്ത് സേവനമാണ് കാമദേവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് അറിയിച്ചാലും? കാമദേവ, ദത്താത്രേയൻ മഹിഷിക്ക് പൂർവജന്മ സ്മരണയുണ്ടാക്കാൻ വേണ്ടി ദേവലോകത്തേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ ദത്താത്രേയന് വേണ്ട പിന്തുണ നൽകിയിരിക്കണം. അവിടുത്തെ ഹിതം പോലെ. കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലം അറിയാമല്ലോ. അറിയാം, എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ഭാഗത്തു നിന്നും ഒരു പിഴയോ പാളിച്ചയോ ഉണ്ടാകുന്നതല്ല എന്ന് ദേവന്മാർക്ക് വിശ്വസിക്കാം. അങ്ങനെയാകട്ടെ, മംഗളം ഭവിക്കട്ടെ. ദേവലോകത്ത് ഇനി മഹിഷിയും സുന്ദര മഹിഷവും തമ്മിലുള്ള
പ്രണയത്തിന്റെ നാളുകളായിരിക്കും. കുമാരൻ എന്തിനാണ് എന്നെ സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ കുമാരന്റെ ഗുരുവിന്റെ പുത്രിയാണ്, സഹപാഠിയാണ്. അതിനപ്പുറം തമ്മിൽ സ്വകാര്യമായി സംസാരിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്? സ്വന്തം മനസാക്ഷിയോടാണോ ചോദ്യം? അതെ, എന്റെ മനസാക്ഷിയോട് തന്നെയാ ചോദിക്കുന്നത്. മനസാക്ഷി ഉത്തരം പറയാൻ പോകുന്നില്ല. കുമാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി അറിയണമെങ്കിൽ കുമാരനോട് പോയി നേരിട്ട് ചോദിക്കണം. അതെ, വെറുതെ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കിയിട്ട് കാര്യമില്ല. കളരി ഗുരുക്കളുടെ മകൾക്ക് എന്തും കേൾക്കാനും നേരിടാനുമുള്ള ആത്മധൈര്യം വേണം. കുമാരനോട് നേരിട്ട് പോയി ചോദിക്കുക തന്നെ. നമ്മുടെ പഠനകാലം കഴിയാറാകും തോറും ആദിയാണ് കുമാര. കുമാരനെയും സഹപാഠികളെയും ഗുരുക്കളെയും ഒക്കെ പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്ത വേദനയാ. ജീവിതമെന്നത് കുറെ കൂടിച്ചേരലുകളുടെയും വേർപിരിയലുകളുടെയും ആകെ തുകയല്ലേ വെളുത്തുണ്ണി? സുഖത്തോടും ദുഃഖത്തോടും സമരസപ്പെടുവാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വെളുത്തുണ്ണി വേണ്ടത്. എനിക്ക് തിരുസഭയിൽ ചേരണം കുമാര. ജീവിതകാലം മുഴുവൻ ദേവദാസനായി കഴിയണം. സ്വന്തം മാർഗത്തിലൂടെ ഈശ്വരനെ തേടുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ദൈവദാസനും ഒപ്പം മനുഷ്യദാസനുമായ അതുതന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതം. അങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും. അതെ, കുമാരന്റെ ഭാവി ജീവിതം? അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്കിനി ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. അതെന്തൊക്കെയാണ്? നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് പൂങ്കൊടിയുമായി അല്പം സ്വകാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് പൂങ്കൊടിയോട് സ്വകാര്യമായി ചിലത് പറയാനുണ്ട്. ഒരു കന്യകയെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത് ശരിയാണോ? ഇക്കാര്യം അപ്പൻ അറിഞ്ഞാൽ? പൂങ്കൊടിയുടെ അപ്പൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമാഗമം ഒരുക്കേണ്ടി വന്നത്. എനിക്ക് സ്വായത്തമായ വിദ്യകളിൽ ഒന്നായ മർമ്മവിദ്യ പൂങ്കൊടിയെ പഠിപ്പിക്കണമെന്ന് ഗുരുക്കളാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതാണോ കുമാരൻ എന്നോട് സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ വിഷയം? അതെ. പൂങ്കൊടിയുടെ അമ്മയ്ക്ക് ആത്മശാന്തി ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. പൂങ്കൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടതായ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യാം. എന്താ പൂങ്കൊടിയുടെ അഭിപ്രായം? കുമാരൻ ബാല്യം കടന്ന് കൗമാരത്തിലെത്തിയ വെറും ഒരു സാധാരണ ബാലകനാണ്. മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാനുള്ള മാന്ത്രിക വിദ്യയൊന്നും കുമാരന് വശമുണ്ടാകില്ല. അതുകൊണ്ട് അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി കുമാരൻ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു തോന്നൽ പൂങ്കൊടിക്കുണ്ടാകാൻ കാരണം പൂങ്കൊടിയുടെ അമ്മയുടെ നിർഭാഗ്യം വന്നുകൊണ്ട് മാത്രമാണ്. ശരി, അങ്ങനെയാവട്ടെ. എന്നിൽ നിന്നും മർമ്മകല പഠിക്കാൻ താല്പര്യമാണല്ലോ. പഠനം എപ്പോൾ ആരംഭിക്കാം? അടുത്ത ദിവസം ഇതേ സമയം തന്നെ ആരംഭിക്കാം. ഞാൻ കളരിയിൽ വരുന്നതായിരിക്കും.
വളരെ മാന്യമായി പെരുമാറി പെൺകുട്ടിയുടെ വിശ്വാസം പരമാവധി നേടിയെടുക്കുക. ആറ്റം തോലിട്ട ചെന്നായിയുടെ അതേ തന്ത്രം. അവനെ വിശ്വസിക്കരുത് പൂങ്കൊടി.